കുട്ടികളുടെ വാക്സിനേഷനായി സ്കൂളുകൾ വാക്സിൻ കേന്ദ്രങ്ങളാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാക്സിൻ എടുക്കാത്ത കുട്ടികളുടെ കണക്കെടുക്കാൻ ക്ലാസ് ടീച്ചേഴ്സിനെ ചുമതലപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ഓരോ സ്കൂളിലോ രണ്ട് സ്കൂളുകൾക്ക് ഒന്ന് എന്ന നിലയിലോ വാക്സിൻ കേന്ദ്രം ക്രമീകരിക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വാക്സിൻ സെൻ്റർ സ്കൂളിൽ തന്നെ ക്രമീകരിച്ചിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ആലോചിക്കുന്നത് അതിൻ്റെ നമ്പർ എടുത്താൽ അത് ചിലപ്പോൾ ചില രണ്ട് സ്കൂളുകൾ ഒരുമിച്ച് നമ്മൾ വേണ്ടി വരും. അതിന് അങ്ങനെ ക്രമീകരിക്കാനാണ്. മാസ്കും അതുപോലെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ സ്കൂൾ തുറന്നപ്പോൾ നമ്മൾ പുലർത്തിയ ജാഗ്രതയുണ്ടല്ലോ, ആ ജാഗ്രത അതേ രൂപത്തിൽ തന്നെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുക. അതിൽ പാലോട് വിവരങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെ പുതിയ ക്രമീകരണങ്ങൾ എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്? വാക്സിൻ എടുക്കാത്ത കുട്ടികളുടെ കണക്ക് വേഗം എടുക്കുക എന്നുള്ളതാണ് ആദ്യമായി വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നത്. ഇതിനുവേണ്ടി ക്ലാസ് ടീച്ചേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കണക്കെടുപ്പ് തുടങ്ങിയിട്ടുമുണ്ട്. ഇത് കണക്കെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സ്കൂളിൽ തന്നെ ക്രമീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഘട്ടത്തിൽ പറയുന്നത്. എണ്ണമനുസരിച്ച് കുട്ടികളുടെ എണ്ണമനുസരിച്ച് രണ്ട് സ്കൂളുകൾക്ക് ഒന്ന് എന്ന നിലയിൽ ചെയ്യുന്നതും ആലോചിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ക്രമീകരണത്തിലൂടെ എല്ലാ കുട്ടികൾക്കും വാക്സിൻ നൽകുക എന്ന ലക്ഷ്യമാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. അതിൽ പ്രധാനമായും ഉയർന്ന ഒരു നിർദ്ദേശം ഇതായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് കുട്ടികൾക്കുള്ള വാക്സിനേഷൻ അതിവേഗം പൂർത്തീകരിക്കുക എന്നുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും ആരംഭിച്ചിരിക്കുന്നു. മറ്റൊന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കിൽ നിന്ന് വായിക്കേണ്ടത്. ആദിൽ പാലോട് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ബ്രേക്കിംഗ് അവേഴ്സിലൂടെ നമ്മൾ പരിശോധിക്കുകയായിരുന്നു. ഇനി ഇന്ന് ഇതുവരെ വന്നിട്ടുള്ള വാർത്തകളെ സമഗ്രമായി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. 24 റൗണ്ടപ്പിലൂടെ 24 റൗണ്ടപ്പുമായി ആതുര ചേരുന്നു. ഉടൻ നമസ്കാരം. You are watching 24 from News Headquarters, Kochi. തൃക്കാക്കര തോൽവിയിൽ സിപിഐഎമ്മിന് ഒളിയമ്പുമായി സിപിഐ. വികസനം ജനങ്ങളെ വിശ്വാസത്തിലെടുത്താകണമെന്ന് ബിനോയ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.